സ്റ്റോക്ക് മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻട്രാഡേ ട്രേഡിംഗ് സ്ട്രാറ്റജി ആണ്. അതായത് വോളിയം സ്പൈക്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ആണ്. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് വോളിയം സ്പൈക്ക് ആയിട്ടുള്ള സ്റ്റോക്കുകൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കത് മാനുവലി പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു സ്കാനർ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്കതിന് വേണ്ടി ചാർട്ടിംഗ് എന്ന് പറയുന്ന വെബ്സൈറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്കൊരു ഡാഷ് ബോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ ഡാഷ് ബോർഡിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഈ ക്രിയേറ്റ് ന്യൂ ഡാഷ് ബോർഡ് ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ വോളിയം സ്പൈക്ക് സ്റ്റോക്സ് പേര് കൊടുക്കാം. ഇനി അത് സേവ് ചെയ്യാം. നമുക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെയാണ് നമ്മൾ ഒരു സ്കാനർ ക്രിയേറ്റ് ചെയ്യുന്നത്. ആഡ് സ്കാൻ എന്ന് കാണാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. സ്റ്റാർട്ട് എ ഫ്രഷ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നോക്കുകയാണെങ്കിൽ വോളിയം ലേറ്റസ്റ്റ് വോളിയം വോളിയം കൊടുക്കാം. ഇനി ഇവിടെ ക്ലോസ് കൊടുക്കാം. പ്രൈസ് ഇവിടെയാണ് നമ്മൾ ആ സ്കാനർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ എഫ് ആൻഡ് ആക്കാം, ഫ്യൂച്ചർ ആക്കാം. ഇവിടെ വോളിയം ലേറ്റസ്റ്റ് വോളിയം ഗ്രേറ്റർ ദാൻ വോളിയം വൺ ടേക്ക് വോളിയം ഇൻറ്റു നമ്പർ 3. അപ്പോൾ 3 ടൈംസ് എങ്കിലും കൂടുതലായിരിക്കണം കഴിഞ്ഞ ദിവസം വോളിയത്തിനെ കാട്ടി ഇന്നത്തെ വോളിയം. പിന്നെ അടുത്ത കണ്ടീഷൻ ക്ലോസ്, ലേറ്റസ്റ്റ് ക്ലോസ് ഗ്രേറ്റർ ദാൻ ക്ലോസ് വൺ ഡേ ക്ലോസ് ഇൻറ്റു നമ്പർ 1.01. ഓക്കെ, ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. നമുക്ക് കുറച്ച് സ്റ്റോക്സിലൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആഡ് ടു കറണ്ട് ഡാഷ് ബോർഡ് കൊടുക്കാം. ഓക്കെ, നമുക്ക് ആ ഒരു വോളിയം സ്പൈക്ക് സ്കാനർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സ്റ്റോക്സുകളാണ് വോളിയം സ്പൈക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്സുകൾ വേണമെങ്കിൽ നമുക്ക് അടുത്ത ദിവസത്തെ ട്രേഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ITC ആദ്യം ക്ലിക്ക് ചെയ്യാം. അപ്പോൾ 2 ദിവസത്തെ എടുത്തിട്ടുണ്ട്, 5 മിനിറ്റ് ക്യാൻഡിലിൽ കണ്ടു. ഇവിടെ നിന്നാണ് അത് കയറിപ്പോയിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ സപ്പോർട്ടാണ് കണ്ടുപിടിക്കുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. കണ്ടു, ഈ ഒരു പോയിന്റിൽ നിന്നാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കയറിയിരിക്കുന്നത്. കണ്ടു, ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ടൂൾ ക്ലിക്ക് ചെയ്യാം. ഈ 2 ഇവിടെ നിന്ന് മാർക്ക് ചെയ്താൽ മതി. കണ്ടു, അതായത് 356 354 ഇതാണ് ഇപ്പോൾ ITCയുടെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ ഈ 354 ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ITC അപ് ട്രെൻഡ് തന്നെ ആയിരിക്കും. നല്ല രീതിയിൽ വോളിയം കയറിയിട്ടുണ്ട്, മാർക്കറ്റ് നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് കയറി പോകുന്നുണ്ട്. അപ്പോൾ ഈ 356 ഒന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. ഇപ്പോൾ 354 താഴെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോവാം. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ 5 മിനിറ്റ് ക്യാൻഡലിൻ്റെ ക്ലോസ് നോക്കാം. ഇപ്പോൾ താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് റീടെസ്റ്റിന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ റീടെസ്റ്റിൽ നമുക്ക് സെല്ലെടുക്കാം. ഇപ്പോൾ എൻ്റെ മുകളിലേക്ക് ഇവിടെ മുകളിൽ ക്ലോസ് ചെയ്ത് വയ്ക്കാം. അത് ടച്ച് ചെയ്ത് നമ്മൾ ആ ഒരു റീടെസ്റ്റ് പോയിൻ്റ് എടുത്ത് വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ബൈ എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്കിത് ചെയ്യാവുന്ന ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ITCയിൽ വരുന്നത് 356 354. അതിന് കാരണം നമുക്കിവിടെ അറിയാം, ഇവിടെ ആദ്യം നല്ല സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരുന്നു, പിന്നെ ഇവിടെ നോക്കുമ്പോൾ നമുക്കത് സ്ട്രോങ് സപ്പോർട്ടായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ലെവല് നമ്മൾ നോക്കുന്നത്, 356 354 ലെവൽ. അപ്പോൾ ഈ 2 ലെവലാണ് ഇതിൻ്റെ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് വന്നിരിക്കുന്ന സ്റ്റോക്സ് എന്ന് പറയുന്നത് ചോള ഫിനാൻസ് ആണ്. അപ്പോൾ ചോള ഫിനാൻസ് നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ലെവൽസ് ഒന്നും വരയ്ക്കാൻ സാധിക്കത്തില്ല, കാരണം നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. എന്നാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സപ്പോർട്ട് ലെവൽ വേണമെങ്കിൽ മാർക്ക് ചെയ്യാവുന്നതാണ്. കണ്ടോ, 745 740 ഇതാണ് ഇപ്പോൾ ചോള ഫിനാൻസിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട്. അപ്പോൾ ഈ ലെവൽ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ചോള ഫിനാൻസ് കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. കണ്ടോ, വീണ്ടും കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനി എപ്പോഴെങ്കിലും 740 ബ്രേക്ക് ചെയ്ത താഴെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് സെല്ല് ചെയ്യാവുന്നതാണ്. കാരണം അത് മാർക്കറ്റ് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്, ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് താഴേക്ക് വരും. അതല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിപ്പോകും. അപ്പോൾ ചോള ഫിനാൻസിൻ്റെ സപ്പോർട്ട് 745 740. അപ്പോൾ ഇതാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയ ലെവൽസ് എന്ന് പറയുന്നത്. മാർക്കറ്റ് ഈ ലെവലിൽ വരുമ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യാം. നമുക്ക് ബൈ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 745 740 ഉള്ളിൽ വന്നിട്ട് മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ബൈ എടുക്കാവുന്നതാണ് ചോള ഫിനാൻസ്. ഇപ്പോൾ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആണ്, ഈ 740 ബ്രേക്ക് ചെയ്ത് താഴെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സെല്ലെടുക്കാവുന്നതാണ്.
ഇനി അടുത്തത് ജിൻഡാൽ സ്റ്റീലാണ്. അപ്പോൾ ജിൻഡാൽ സ്റ്റീൽ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഈ ഒരു പോയിൻ്റ് ആണ് അതിൻ്റെ സപ്പോർട്ട്. അഞ്ഞൂറ്റി തൊണ്ണൂറും 592 കണ്ടു ഈ ഒരു പോയിൻ്റ്. അത് റെസിസ്റ്റൻസ് ആയിരുന്നു, അത് ബ്രേക്ക് ചെയ്തു നല്ല രീതിയിൽ കയറിപ്പോയി. ഇവിടെ വീണ്ടും കണ്ടു താഴേക്ക് ആ 592 വരെ വന്ന് തിരിച്ച് കയറി. അപ്പോൾ ഇതിൻ്റെ സ്ട്രോങ് സപ്പോർട്ടാണ്. അപ്പോൾ 592 590 ആണ് ഇപ്പോൾ ജിൻഡാൽ സ്റ്റീൽ സ്ട്രോങ് സപ്പോർട്ടായിട്ട് വരുന്നത്. ഇനി നമുക്ക് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഈ 622 620 ലെവലായിരിക്കും. അപ്പോൾ ഇനി ഈ ലെവൽ വരുമ്പോൾ ഒരു സെൽ പ്രഷർ കാണാൻ സാധിക്കുന്നതാണ് ജിൻഡാൽ സ്റ്റീലിൽ. അതേപോലെ തന്നെ ഈ ഒരു ലെവലിൽ താഴേക്ക് ടച്ച് ചെയ്യുമ്പോൾ ഒരു ബൈ പ്രഷറും ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ലെവൽസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ചാർട്ടിൽ മാർക്ക് ചെയ്ത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ലൈവ് മാർക്കറ്റിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക എങ്ങനെയാണ് ഈ ലെവൽസ് വർക്ക് ചെയ്യണമെന്ന്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ ഇത് വർക്ക് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ പോയിരുന്നു. മാത്രമല്ല നല്ല രീതിയിൽ വോളിയോ ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റോക്സിൽ നല്ല ബയ്യിങ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് അടുത്ത ദിവസങ്ങളിൽ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്രയും മൂവ്മെൻറ്റ് വരുമ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റുകൾ മാർക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഈ ഒരു പോയിന്റുകളിൽ മാർക്കറ്റ് ടച്ച് ചെയ്യുമ്പോൾ അപ്പോൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് അത് ബേസ് ചെയ്ത് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ആ ലെവൽ ബ്രേക്ക് ചെയ്ത് നല്ലൊരു വലിയൊരു ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, കണ്ടോ. അപ്പോൾ നമുക്ക് ഈ ക്ലോസിംഗിൽ തന്നെ ബൈ എടുക്കണമെന്നില്ല, ഇതേപോലെ റീടെസ്റ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം. നല്ല രീതിയിൽ വീണ്ടും കയറിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ട്രേഡ് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അധികവും റീടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും തിരിച്ച് കയറി പോകാറ്. അപൂർവം നല്ല സാഹചര്യങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ നല്ല രീതിയിൽ ബുള്ളിഷായി കയറിപ്പോകുന്നത്, കണ്ടോ. അപ്പോൾ നമ്മൾ റീടെസ്റ്റിൽ ബൈ എടുക്കുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വളരെ ചെറുതായിരിക്കും. മാത്രമല്ല റീടെസ്റ്റിലായിരിക്കും അധികം സ്റ്റോക്സുകൾ തിരിച്ച് കയറി പോകാറ്. അപ്പോൾ നിങ്ങൾ റീടെസ്റ്റിൽ ബൈ എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ജിൻഡാൽ സ്റ്റീലിൻ്റെ ലെവൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലെവൽസ് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി അടുത്തത് ബയോകോൺ ആണ്. അപ്പോൾ ബയോകോണിൻ്റെ നമുക്ക് സപ്പോർട്ട് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും വളരെ ഈസി ആയിട്ട്. ബയോകോണിൻ്റെ സപ്പോർട്ട് 236 236.50 ആണ് ബയോകോണിൻ്റെ സപ്പോർട്ട് വരുന്നത്. കാരണം നമുക്കിവിടെ ആദ്യം ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു, അടുത്തൊരു റെസിസ്റ്റൻസ് ആയിരുന്നു, അത് ബ്രേക്ക് ചെയ്തു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം അത് വീണ്ടും ആ ലെവലിൽ ടച്ച് ചെയ്ത് റീട്രേസ് ചെയ്തു, കണ്ടോ. അപ്പോൾ അത് സ്ട്രോങ് സപ്പോർട്ടായിരിക്കും. ഇനി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലായിരിക്കും, 244 243.50. ഇതായിരിക്കും ഇനി ഇതിൻ്റെ സ്ട്രോങ് ആയിട്ട് വരുന്ന റെസിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ഇനി മാർക്കറ്റ് ഈ 236 236.50 ടച്ച് ചെയ്യുമ്പോൾ ഒരു ബൈ പ്രഷർ അവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് കയറി പോവുകയാണെങ്കിൽ 243.50 244 ലെവലിൽ ഒരു സെൽ പ്രഷർ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ ഇത്തരം സ്റ്റോക്സുകൾ സെലക്ട് ചെയ്ത് ഈ ലെവൽസ് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോക്സുകൾ ആ ലെവൽസിൽ ഒരു ദിവസം ടച്ച് ചെയ്യും, അത് ടച്ച് ചെയ്ത് ബേസ് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ സപ്പോർട്ട് സോണിൽ വരുമ്പോൾ നമ്മൾ മാക്സിമം ബയിങ്ങിലേക്ക് നോക്കാം, റെസിസ്റ്റൻസ് സോണിലേക്ക് വരുമ്പോൾ മാക്സിമം സെല്ലിങ്ങിലേക്ക് നോക്കാം. ഇപ്പോൾ ഓവറോൾ മാർക്കറ്റ് കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഓവറോൾ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആണ്, മാർക്കറ്റ് നമ്മുടെ റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഇനി ലാസ്റ്റ് വന്നിരിക്കുന്ന സ്റ്റോക്സ് എന്ന് ഗുജ് ഗ്യാസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഗുജ് ഗ്യാസ് ലിമിറ്റഡ് നമുക്ക് കാണാം, ഇവിടെ ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, അത് ബ്രേക്ക് ചെയ്തു. ഇതായിരുന്നു എൻ്റെ സപ്പോർട്ട്, കണ്ടോ. ഇതായിരുന്നു എൻ്റെ റെസിസ്റ്റൻസ്, അത് ബ്രേക്ക് ചെയ്തു നല്ല രീതിയിൽ മുകളിലേക്ക് കയറിപ്പോയി. ഇപ്പോൾ താഴേക്ക് വരാണ്. അപ്പോൾ 460 458 ഗുജ് ഗ്യാസ് ലിമിറ്റഡിൻ്റെ ഇനിയുള്ള സപ്പോർട്ട് വരുന്നത്. അപ്പോൾ ആ ലെവലിൽ വരുമ്പോൾ ഒരു ബൈ പ്രഷർ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഗുജ് ഗ്യാസ് ലിമിറ്റഡിൽ. അതുപോലെ റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് ഈ ഒരു പോയിൻ്റ് ആണ്, 486 484 ലെവലും. അപ്പോൾ ഇനി ഇവിടെ ഒരു സെൽ പ്രഷർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻട്രാഡേക്ക് ട്രേഡിംഗ് വളരെ ഈസി ആക്കാം. അതുപോലെ നല്ല മൂവ്മെൻ്റ് ഉള്ള സ്റ്റോക്സുകളും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്കാനർ ആദ്യം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ ഇത് ഇന്നത്തേക്ക് വന്ന സ്റ്റോക്സുകളാണ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്സുകൾ എടുത്തിട്ട് ഇനി മാർക്ക് ചെയ്തിട്ട് ഇന്ന് ട്രേഡിംഗ് ചെയ്യുമ്പോൾ ഈ ലെവലിലൊക്കെ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എൻട്രി എടുക്കാവുന്നതാണ്. അതുപോലെ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഈ ഒരു സ്കാനർ ചെക്ക് ചെയ്യുക, പുതിയ സ്റ്റോക്സിൽ വന്നിട്ടുണ്ടാവും. ആ സ്റ്റോക്സുകൾ ഇതുപോലെ ലെവൽസ് കണ്ടുപിടിച്ച് മാർക്ക് ചെയ്തിട്ട് അടുത്ത ദിവസത്തെ ട്രേഡിംഗ് ഡേക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇത് മൂന്നിരട്ടി വോളിയം കയറിയിട്ടുണ്ട്. അതായത് വോളിയം സ്പൈക്ക് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ വോളിത്തരം കാട്ടി മൂന്നിരട്ടി വോളിയം കയറിയിട്ടുള്ള സ്റ്റോക്സുകളാണ്. അതുമാത്രമല്ല ഈ സ്റ്റോക്സുകളെല്ലാം നല്ല അപ് ട്രെൻഡ് സ്റ്റോക്സുകളാണ്, ബുള്ളി സ്റ്റോക്സുകളാണ്. അപ്പോൾ ഇത്തരം സ്റ്റോക്സുകളിൽ നല്ലൊരു മൂവ്മെൻറ്റ് അടുത്ത ദിവസങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻട്രാഡേ സ്റ്റോക്ക് സെലക്ഷന് ഇതും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്, വോളിയം സ്പൈക്ക് മെത്തേഡ്. കുറച്ച് ദിവസം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്കിംഗ് ആണെങ്കിൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യാവുന്ന ഒരു സ്ട്രാറ്റജി കൂടിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലെത്തിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.